ഞാൻ പറയും അടുപ്പിച്ച് ഒരു മൂന്ന് മീറ്റിംഗ് ആർസിഎമ്മിന്റെ മീറ്റിംഗിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ കള്ളുപിടിക്കും പിന്നെ അവൻ പറയും സ്ത്രീ ശാക്തീകരണം ആർസിഎം ഏറ്റവും കൂടുതൽ ആൾക്കാരുന്നത് വനിതകളാണ് ഒരു വീടിന്റെ ഉള്ളിൽ അടച്ചിരുന്ന അല്ലെങ്കിൽ നാല് ചുമരകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ധാരാളം കഴിവുള്ള സ്ത്രീ രത്നങ്ങൾ നമ്മളെ പ്രവേശിക്കുന്നു അവർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവരുടെ കഴിവ് തെളിയിക്കാനുമുള്ള ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ആസിയം പരമപ്രധാനമായ ലക്ഷ്യമാണ് ആരോഗ്യം നേരത്തെ ഷൈൻ ബാബു സാർ ചോദിച്ചു അല്ലെ ആർ സിമന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോഗ്യം കിട്ടിയവർ എത്ര പേര് നമ്മുടെ കൈവെക്കും എത്ര പേര് ധാരാളം ആൾക്കാരുണ്ട് അല്ലെ ആർ സിമന്റെ ഉൽപ്പന്നങ്ങൾ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ ധാരാളം ആൾക്കാർക്ക് ആരോഗ്യം കിട്ടും ഡാൻസർ നമ്മളോട് വിശദമായി കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ പറയും നമ്മുടെ ഫിസിക്കലി റിഫ്രഷ്ഡ് റൈസ് ബ്രാൻ അല്ലെ 10-34 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് ഉപയോഗിക്കുന്ന അമൃത് എന്ന് പറയും അല്ലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ വേരിക്കോസ് നെഞ്ചരിച്ചില് പുളിച്ചരട്ടില് മലബന്ധം ബ്രിസ്റ്റില ക്യാൻസർ ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്ക് സോറിയാസിസ് സംബന്ധമായ പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ പരിഹാരം പ്രതിരോധം ഇത്രയും നല്ല നല്ല ഉൽപ്പന്നങ്ങൾ വന്ന് വന്ന് ഏകദേശം 850 പരം ഉൽപ്പന്നങ്ങൾ എത്ര ആയിരുന്നു നമുക്ക് തന്നെ അറിയില്ല അല്ലെ ഷൈൻ ബാബു സാറ് പറഞ്ഞ കാര്യമുണ്ട് അല്ലെ ഷൂ സോക്സ് പാന്റ് ബെൽറ്റ് അതിനകത്തുള്ള സാധനം കോട്ട് പേന ഷർട്ട് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ എന്താണ് ചിന്തിക്കുന്നതും ഒക്കെ എന്താണ് ആർസിഎം അപ്പോ നമ്മുടെ സുജിത് സാറൊക്കെ ഉണ്ട് എല്ലാരും പറയാറുണ്ട് നമ്മുടെ കയ്യൊന്ന് മുറിച്ച് നോക്കി എന്താ എഴുതി വരിക അവിടുന്ന് ചുമന്ന ബ്ലഡാ വരിക അല്ല എന്താ വരിക അവിടുന്ന് ഇങ്ങനെ ആർസിഎം ഇങ്ങനെ ഒഴുകി 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 വരും അതാണ് ആർസിഎം തരുന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ ലീഡേഴ്സിനെ ഒക്കെ കണ്ടിട്ടില്ലേ അവരുടെ ഒക്കെ പവർ ആ ശക്തി ആ എനർജി ആ ഊർജം എന്തുകൊണ്ടാണ് മായമില്ലാത്ത നമ്മുടെ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആർസിഎമ്മിന്റെ പരമപ്രധായ ലക്ഷ്യമാണ് എന്ത് ആരോഗ്യം ആരോഗ്യ സംരക്ഷണം രണ്ടാമത് സ്വയം പര്യാപ്തത എന്താണ് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞത് സ്വയം പര്യാപ്തത ഒരു മനുഷ്യനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുന്ന മഹത്തായ പ്രസ്ഥാനം ഞാൻ എന്റെ ജീവിതത്തിൽ ആർസിഎം അല്ലാതെ മറ്റൊന്ന് കണ്ടിട്ടില്ല ഇപ്പൊ രാജസ്ഥാന്റെ ക്ലാസ്സുകളിൽ അദ്ദേഹം സ്ഥിരം പറയാറുണ്ട് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമ്മൾ എന്താണ് ആദ്യം നോക്കുക ആദ്യം എന്താ നോക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ പേര് വായിക്കും അത് എന്നിട്ട് അപ്പുറത്തോട്ട് നോക്കും ഇതിന്റെ വില എന്താണ് അല്ലെ വില നോക്കാതെ അതിന്റെ ഗുണം നോക്കി എന്താണോ അതിന്റെ വില ആ വില കൊടുത്ത് സാധനം എന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നു അതിനെയാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് നമ്മൾ വലിയ ടെക്സ്റ്റൈൽസ് ഇപ്പോൾ നമ്മൾ എന്നിട്ട് നോക്കി ചുരിദാറുകൾ കുറെ എടുക്കും സാരികൾ കുറെ എടുക്കും ഷർട്ടുകൾ കുറെ എടുക്കും എന്നിട്ട് തിരിച്ചു മറിച്ച് നോക്കും സംഭവമൊക്കെ സൂപ്പറാ പക്ഷെ എന്ത് നോക്കും അതിന്റെ വില നോക്കി നമ്മൾ കുറഞ്ഞ വില ജ്ഞാനം എടുത്തിയാളാണ് നമ്മൾ ഇവിടെ ശരിയല്ലേ അല്ലെ അവരെ സാർ അങ്ങനെ ചെയ്തിട്ടില്ലേ ഉണ്ടാവും എനിക്കറിയാം അങ്ങനെയുണ്ട് അല്ലെ പക്ഷെ ഇന്ന് നമുക്ക് വില നോക്കാതെ ഒരു സാധനം എടുക്കുന്നതിന് അതായത് സ്വന്തം കാലിൽ നിന്ന് മറ്റൊരാളെ ആശ്രയിക്കാതെ നിൽക്കുന്നതിനെയാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ത് ആസിയം അതിലൂടെ നല്ല ആരോഗ്യമുള്ള ജനത സ്വയം പര്യാപ്ത സ്വന്തം കാലിൽ നിൽക്കുന്ന ജനത അതിലൂടെ ഒരു നവഭാരതം സൃഷ്ടിക്കാൻ നവഭാരതം സൃഷ്ടിക്കാൻ ഇവിടെ ജാതി ചോദിക്കുന്നില്ല മതം ചോദിക്കുന്നില്ല കൈയുണ്ടോ കാലുണ്ടോ മൂക്കുണ്ടോ അവിടെ ചോദ്യമില്ല നീ കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല നമുക്കെല്ലാവർക്കും ആർസിഎം ചെയ്യാം ഇത് കുടുംബ സമേതം ചെയ്യേണ്ട ബിസിനസ് ശരിയല്ലേ ഒരു കുടുംബം ഒന്നിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും ലീഡേഴ്സ് നിങ്ങൾ ലീഡേഴ്സിനെ തന്നെ നോക്കിയാൽ മതി ഈ ലീഡേഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഇവരൊക്കെ ആർസിഎം ബിസിനസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് ആദ്യ കാലത്ത് എനിക്ക് ഭയങ്കര അസൂയായിരുന്നു എന്റെ ഭാര്യ നേരെ തിരിച്ച് എന്റെ വൈഫ് ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറയാം നിങ്ങൾ ഇതൊന്നും പോയി അവിടെ ചെന്ന് പറഞ്ഞേക്കരുത് എന്റെ വീടറിയാവുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട് അവിടെ വന്ന് ഇതൊന്നും വിളമ്പിയേക്കരുത് ഒരു കാര്യം പറയാം ഞാനൊരു ദിവസം തൃശ്ശൂര് മംഗള ടവേഴ്സിൽ നമ്മുടെ ഗോപകുമാർ സാർ അദ്ദേഹത്തിന് നല്ലൊരു ഗൈഡ് വിളിക്കാം ഗോപകുമാർ സാർ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം കൂടാൻ വേണ്ടി തൃശ്ശൂര് മംഗള ടവേഴ്സിൽ ചെന്നു അദ്ദേഹത്തിന്റെ ആ കഥകളൊക്കെ കേട്ടിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് ഞാൻ വേണ്ടി ചെയ്യണം
അപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോപകുമാർ സാറിനെയും മൂർത്തി സാറിനെയും ഒക്കെ ഈ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ആർ സി എമ്മിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭാര്യമാര് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു. ഓ ഇതൊക്കെ കേട്ടിട്ട് എന്റെ ഭാര്യയൊക്കെ എന്നിങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇങ്ങനെ ത്രസിച്ച് ഞാനിങ്ങനെ വീട്ടിൽ ചെന്ന് എല്ലാവർക്കും ആകെ പ്രശ്നം എന്താണ്, ഇതാ പ്രശ്നം അല്ലെ, നമ്മുടെ പ്രശ്നം തുടക്കുന്ന വിളിയാണ്. ഇങ്ങനെ വീട്ടിൽ ചെന്ന് ഒന്നും രണ്ടും പറഞ്ഞ് എന്താവും, ഭാര്യയെ ഭർത്താവ് കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് എന്താ സംഭവിക്കാൻ, അന്ന് പ്രശ്നമാണ് അല്ലേ. എന്റെ പൊന്നേ അന്ന് പ്രശ്നമായിട്ട് ഭാര്യ ഒരു ബ്രാക്ക് പറയുന്നു. ആ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ സുജു എന്നാണ് പറഞ്ഞത്, സുജു എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ നശിച്ച ആശയം കാരണം എന്റെ വൈഫ് ഇൻകം ടാക്സ് സൂപ്രണ്ടന്റിന്റെ മകളാണ്, എന്റെ ഗതികേടാണല്ലോ ഞാൻ നിങ്ങളെ കെട്ടിതെന്ന് ഒരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് അവർ ചോദിച്ച, കാരണം ആർ സി എമ്മിൽ നമുക്ക് തുടക്കത്തിൽ ചെറിയ വരുമാനം, പിന്നീടാണോ വരുമാനം ഇങ്ങനെ കൂടി പരിധിയില്ലാത്ത വരുമാനം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവര് ആ ഒരു ഇത് ആർ സി എമ്മിനെ കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കാഞ്ഞോണ്ട് അവരെന്നോട് പറഞ്ഞു, അതേ വൈഫ് ഇന്ന് രാവിലെ വെളുപ്പിന് നമുക്ക് കൊണ്ടുവരേണ്ട ചായ റെഡിയാക്കി, മറ്റേ ഞാൻ വീട്ടിൽ വന്ന് ആ പുള്ളി വന്നെങ്കിൽ വന്നു, വന്നില്ലേ എവിടെയെങ്കിലും പോട്ടെ എന്നും പറഞ്ഞിട്ടിരുന്നവര് ഇന്ന് നമ്മുടെ ഓരോ കാര്യവും ഏറ്റവും നല്ലതുപോലെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാറ്റമാണ് ആർ സി എം കൊണ്ടുവരുന്ന മാറ്റം. അതാണ് കുടുംബസമേതം ആർ സി എം ചെയ്യുന്നതിന്റെ ഗുണം. ഫാമിലി ഇൻവോൾവ്മെന്റ് ഈ ബിസിനസ്സിൽ എത്രത്തോളം ഉണ്ടോ, നമ്മുടെ അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും കൂടി ഒരുമിച്ച് ഈ ബിസിനസ് ചെയ്തു, ഇതിൽ വെച്ചടി നിങ്ങൾക്ക് കയറാം. അങ്ങനെ ഒരു ബിസിനസ്, നല്ല ആരോഗ്യം, നല്ല സ്വയം പര്യാപ്തത, അതിലൂടെ ഒരു നവഭാരത നിർമ്മാണം. വഴക്കില്ല, ഞാൻ പറഞ്ഞു വന്നില്ല, കുടുംബത്തിൽ ഒരു പ്രശ്നമില്ല, സന്തോഷം. ആർ സി എം അല്ലാണ്ട് മറ്റൊരു കാര്യങ്ങൾ പറയാൻ പറ്റില്ല, വേറെ തന്നെ പറയാൻ പറ്റും ഇല്ല. എഴുന്നേക്കുമ്പോഴേ ആരെങ്കിലും വീടിന്റെ ബെല്ലടിക്കും, കാരണം ഡിസ്പ്ലേ വാളുണ്ട്, ചേട്ടാ എണ്ണയുണ്ടോ മല്ലിയുണ്ടോ മുളകുണ്ടോ. അന്നേരം തുടങ്ങുന്ന സംസാരം കിടക്കുന്നേരം പറഞ്ഞു, രാത്രി 12 മണി 1 മണി ആവുമ്പോൾ കിടക്കുമ്പോ എന്നോട് ഇപ്പൊ വൈഫ് ചോദിക്കും, ചേട്ടാ എന്താണ് എമറാണ്ടാവുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഈ ഓരോ പൊസിഷൻ കയറുമ്പോഴും വരുമാനം കൂടി വരുന്നത് മനസ്സിലാക്കി. ഇപ്പൊ അവരുടെ ചോദ്യം സ്റ്റാർ മേൽ ഒന്നും എന്നോട് ചോദിക്കാറില്ല, എപ്പോഴാ എമറാൾഡ് ആവുന്നതെന്ന് ചോദിക്കാറില്ല. അതാണ് ആർ സി എമ്മിന്റെ നന്മ. അപ്പോ നല്ലൊരു ആരോഗ്യമുള്ള, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ജനതയെ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ലൊരു ഇന്ത്യ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ പകരം മറ്റൊരു നന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് മെയിൻ 3 ലക്ഷ്യങ്ങളാണെങ്കിൽ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ്, ഒന്ന് ലഹരി നിർമാർജനം. അതിനെ കുറിച്ച് ഒരു കാര്യം പറയണ്ടേ, ലഹരി നിർമാർജനം അല്ലേ. ഇപ്പൊ ഇവിടെ രാജൻ സാർ പോലെ, രാജൻ സാർ ഇന്ത്യൻ എയർഫോഴ്സിലാണ് അല്ലേ. അവിടെ തൃശ്ശൂർ ഒരു ആർമിക്കാരുണ്ട്, ആര്, ഗിരീഷ് സാറ് പട്ടാളക്കാർ അല്ലേ, മൂർത്തി സാറ്, ഗോപകുമാർ സാറ് ഒക്കെ ആരാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ്. സുജിത് സാർ മാത്രം ഇന്ത്യൻ എയർഫോഴ്സ് ഇല്ലാത്ത, ഇപ്പൊ ഞാൻ നോക്കുമ്പോ കൂടുതൽ ആൾക്കാരും അവിടുത്തെ ഉള്ള പട്ടാൾക്കാരും ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ള ആൾക്കാരാണ്. ആദ്യം വന്നപ്പോ എനിക്ക് ഈ ലഹരി നിർമാർജനം ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പൊ എന്റെ ലക്ഷ്യം ആദ്യം വന്നപ്പോ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുപ്പിയൊക്കെ നമുക്ക് കിട്ടും. പട്ടാളക്കാരുടെ കുപ്പിയില്ലേ, ഇതൊരു ലക്ഷ്യം, എന്റെ ഒരു ലക്ഷ്യമല്ല, അവരുടെ അല്ല, എന്റെ ലക്ഷ്യമല്ല. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ എല്ലാവരും വേണ്ട ചങ്ങാത്തൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ ചോദിക്കും, നിങ്ങളെ കൂടണമെന്നൊക്കെ ഓർത്ത് ചോദിക്കാൻ പറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഇവരെന്തെടുത്തിട്ടുള്ളൂ, ആർ സി എമ്മിന്റെ നമ്മുടെ ലക്ഷ്യങ്ങൾ എടുത്തിട്ട് അതിനകത്ത് ഒരു പോയിന്റ് പറയും, ലഹരി നിർമാർജനം. കള്ളു കുടിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, തമ്പാക്ക് പാടില്ല. അപ്പൊ ഇതൊക്കെ അല്ലേ ബൈബിളിൽ പറയുന്നത്, ഞങ്ങളുടെ ബൈബിളിൽ ഇതൊക്കെ തന്നെ പറയുന്നത്, കള്ളു കുടിക്കാൻ പാടില്ല. അപ്പൊ അത് മടുത്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ ഇത് തന്നെ പറയും. അന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി, എന്ത്, ഇതാണ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ നന്മയുള്ള പ്രസ്ഥാനമാണ്. കാരണം ഇവിടെ ലഹരി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മള് പണ്ട് ധ്യാനത്തിന് കൊണ്ടുവരുന്നത് കള്ളുകുടിയന്മാരെ, ഞാൻ പറയും അടുപ്പിച്ചൊരു 3 മീറ്റിംഗ് ആർ സി എമ്മിന്റെ മീറ്റിംഗിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ കള്ളു കുടിക്കില്ല, പിന്നെ അവൻ പറഞ്ഞു എന്നിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ 2 അടി കൊടുത്ത് വിട്ടേ അത്ര. കാരണം ഒരുമാതിരിപ്പെട്ട ഒന്നും ചെയ്യുന്നില്ല. ഇവരോടൊക്കെ കുപ്പി ഉണ്ടോന്ന് ചോദിക്കാൻ പേടിയായി അവസാനം. കാരണം ഇവര് അതിന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവർക്കൊരു കാർഡുണ്ട്, മറ്റേ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കാർഡുണ്ടല്ലോ, എന്തോ ഒരു കൺസ്യൂമർ കാർഡ്, എന്തോ ഒരു കാർഡുണ്ട് പട്ടാളത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന, മറ്റേ ക്യാൻറ്റീനിൽ പോയി മേടിക്കാൻ പറ്റുന്ന ആ കാർഡ് പോലും നശിപ്പിച്ച് കളഞ്ഞ ആൾക്കാരാണ് ഈ ലീഡേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതാണ് ആർ സി എമ്മിന്റെ പവർ, അതാണ് ആർ സി എമ്മിന്റെ നന്മ. ലഹരി നിർമാർജനം, വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം,
ആർസെനൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് വനിതകളാണ്. ഒരു വീട്ടിന്റെ ഉള്ളിൽ അടച്ചിരുന്ന അല്ലെങ്കിൽ നാല് ചുവരകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ധാരാളം കഴിവുള്ള സ്ത്രീ രത്നങ്ങൾ നമ്മുടെയൊക്കെ വീടുകളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവരുടെ കഴിവ് തെളിയിക്കാനുമുള്ള ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. ആർസിഎമ്മിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങൾ ഒന്നാണ് എന്ത്? സ്ത്രീകളുടെ മുന്നേറ്റം, വനിതകളുടെ മുന്നേറ്റം. ഇവിടെ തന്നെ എത്രയോ സ്ത്രീ ജനങ്ങളുണ്ട് അല്ലേ? ഒരു കൈയടി ആവട്ടെ നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക് വേണ്ടി. എല്ലാവർക്കും നമസ്കാരം. ജി ആർസിഎം, ഞാൻ നോവിൽ ജോസ്, ടെക്നിക്കൽ അച്ചീവറാണ്. ഏറെ സന്തോഷം, ഏറെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇപ്പോൾ. കാരണം ഞാൻ നിൽക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, നമ്മുടെ കേരളത്തിന് അഭിമാനമായ കോഴിക്കോടിൻ്റെ നാട്ടിൽ, കേരളത്തിൻ്റെ ആദ്യത്തെ വണ്ടർ